क्या भाई मिस करो मिक्सर मिक्सर मिस करने के लिए दिखाने के लिए हम ये कोशिश करता है बड़ा हिंदी कार सीमेंट मिक्स ആക്കണ്ടി ആ മിക്സിംഗ് സെറ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കാരണം എന്താ നല്ല മഴയാണ് എംസാൻഡ് ആണെങ്കിൽ മൊത്തത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഭായ് ഇത്ര ബാർ മിസ് കരക പാഞ്ച് ബാർ ഇത് മൊതലാട്ടോ ഇമ്മ ഈ തരായ ഒരു നാലെണ്ണത്തിനെ കിട്ടുകയാണെങ്കിൽ എത്രയും കായ് കൊടുക്കുക ഗവൺമെന്റ് कल का थोड़ा वेट कम ही करेगा क्या कल का वेट जास्ती है ना भारी है ना उसको कम ही करेगा कम ही करने के लिए क्या किसका बोल रहे हैं जानवर का गवर्नमेंट को बोलेगा अभी बोलेगा ए भाई दूसरा आने वाला लोड है ना कंपनी में ले है ना आपका पास क्या टेंशन है हाय जंगायमारे ഒരു അടിച്ചുപൊളി വീഡിയോ 25 അതായത് ഞാൻ ഇപ്പോ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ പരപ്പണി നടക്കുന്ന ഒരു സൈറ്റിൽ ആട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല വേക്കിലുണ്ടല്ലേ ഈ സൈറ്റിൽ 2.10 ലിൻ്റെല്ലാം ഹൈറ്റിൽ പുറം സൈഡിലെ ചുമരൊക്കെ ഏകദേശം ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ചുമരും പാടെ ഹൈറ്റ് ആവാനുള്ളൂ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ സൈറ്റ് പടവ് ചെയ്യുന്നത് എനിക്ക് പണി പഠിപ്പിച്ചു തന്നതിൻ്റെ ആശാമാരാട്ടോ പിന്നെ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസും എന്തായാലും നഷ്ടം വരില്ല പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് പിന്നെ അത് മാത്രമല്ല അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പോല മയ കണ്ടോ ഈ വെള്ളം കെട്ടി കിടക്കണത് ഇനി കണ്ടന്റ് പറഞ്ഞുതരാം ഈ വീട് പടവ് ചെയ്യുന്നതും ഈ വീട് പടുത്തതും അപ്പുറത്തെ വീട് പടുത്തതൊക്കെ നോക്കിയാൽ നമ്മളെ നാട്ടിലെ മെയിൻ കല്ലാണ് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ കണ്ടോ എവിടെ നോക്കിയാലും ചെങ്കല്ല് അപ്പോൾ ഇതിനൊരു കാര്യം പറഞ്ഞ് എന്താണ് ചെങ്കല്ലിനെ വെല്ലാൻ പറ്റിയ കല്ല് ഇന്ന് ദുനിയാവിൽ വേറെ വന്നിട്ടില്ല എന്ന് നമ്മൾ ഈ ഉച്ച സമയത്ത് ഇവിടെ നിന്ന് ഒരേ സ്വരത്തിൽ ഉറക്കെ പറയും ചെങ്കല്ല് കഴിഞ്ഞിട്ട് ബാക്കി ഏത് കല്ലുള്ളൂ അപ്പം നമ്മളെ നാട്ടിലെ ഈ ഊടൊക്കെ പടവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അറക്കിയ കല്ലുകളാണ് ഈ കാണുന്നത് ഇവിടെ രണ്ട് ലോഡ് കാണാൻ പറ്റും അവിടെ രണ്ട് ലോഡ് കാണാൻ പറ്റും അപ്പം ഈ കല്ലിൻ്റെ വില എന്താണെന്ന് അറിയാം ഒരു കല്ല് എടുക്കട്ടോ നമുക്ക് വെച്ച് കാണിച്ചാൽ ഒരു കല്ല് ഇവിടെ വെച്ചാൽ 20 വീതി ഉണ്ടാവും 34 സെൻറ്റി 34-33 സെൻറ്റി നീളം വരുന്നുണ്ട് ഈ ഒരു കല്ലിന് ഏകദേശം ഇവിടെ 45 to 50 വരെ റേറ്റ് വരുന്നുണ്ട് റേറ്റ് കുറച്ച് കുറവേനു അയിറ്റ് റേറ്റ് കൂടാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് അറിയാം ഈ നല്ല പോലെ മഴ പെയ്യുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഓർഡർ തരും സകല കുയ്യും സ്റ്റേ ചെയ്യാനും ബായ് ബായ് റുക്കിന റുക്കിന ആജാ ആജാ ആ റുക്കിന തൂ ആജാ രണ്ടും ഒരേ സ്വരത്തിലുണ്ട് ഇവിടേക്ക് ആ ഡയലോഗ് ഉണ്ടോ രണ്ടാളെ ഒരേ ഡയലോഗിലാണ് മാനേജ് ചെയ്യുന്നത് ബായ് ക്യാ ഏ കരാർ ഓർ കൂലിയേ കൂലി ഓർ കരാർ ചടനക്കല്ലേ പത്ത ചടനക്കല്ലേ കൂലി പോലെ കൂലിയാണ് ഏ കരാറാ ഇത്ര റുപ്യ പാഞ്ച് റുപ്യ കണ്ടോ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഇപ്പോൾ ലിൻ്റലായിട്ട് ആയിന് ഈ ബായ് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയോ ഈ കല്ല് ഓരോന്നോരോന്ന് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകണം അപ്പോൾ ഒരു കല്ല് കയറ്റിയാൽ ബായ്ക്ക് എത്ര കിട്ടണ ഓ സീത ബായ് പാഞ്ച് റുപ്യ ഫൈദ മിലേഗ ആപ്പോ ദേക്കോ കേരള വാല ഹെൽപ്പർക്കോ മേസൺക്കോ സബ് കിട്ടണ ദേത്തെ 1000 രൂപ ദേത്തെ അപ്പോൾ പോക്കറ്റിന് 1000 ആനെ കെ ലിയേ ആപ് കിത്ര കിത്തന പത്ത ഉദർ ലേന കിത്തന ലേ ജാന ചെയ്യേ 200 200 एक दिन 200 ले जाएगा दोपहर का पहले ऊपर दोपहर के पहले हो जाएगा ഉച്ചന്റെ മുമ്പ് എന്തായാലും 250 കല്ല് അതായത് 200 കല്ല് കൂലിക്കും ബാക്കി 50 കല്ല് അവൽ മിൽക്കിന് അടക്കം ബായ് ഉണ്ടാക്കുന്നാണ് പറഞ്ഞു തരുന്നത് കല്ല് സെറ്റ് ആട്ടോ അപ്പോൾ ബായ് അവരേക്ക് കല്ല് പക്കടനക്ക് ഐഡിയ മേ സിക്കായക ദേക്കോ ഏ കോനെ പക്കടക ഏ കോനെ പക്കടക ഇസിലെ ഐസെ കർക്ക് ധീര ദേക്കോ ഹാത്ത് നെ വെയിറ്റ് ദേ ദോ ബായ് ബാ पत्थर का वेट किधर रुकना चाहिए हाथ में रुकना चाहिए दा इधर मत रखना डर आए भाई धीरे धीरे हाथ में എന്താ പറയാൻ കാരണം എന്താ അറിയോ നമ്മളെ വെയിറ്റ് വെയിറ്റ് ഫുൾ ഈ കല്ലിന്റെ വെയിറ്റ് ഓടെ വരണമെന്ന് അറിയോ നമ്മളെ കൈമേൽ വരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ തോളത്ത് ഒരു 30-40 കല്ല് കഴിഞ്ഞാൽ പിന്നെ വേന വരും ഓക്കെ അപ്പോൾ ടീക്ക് അപ്പൊ അതും സെറ്റ് ഇന്ത്യ നമുക്ക് അത്ര വശമൊന്നുമില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളെ മേസിരിൻ്റെ പടവ് കാണാൻ വേണ്ടി വരട്ടോ വരി പിന്നെ ഈ വീടിൻ്റെ അവസ്ഥയൊക്കെയാണ് ഫൗണ്ടേഷൻ കരിങ്കല്ലാണ് അതേപോലെ തന്നെ രണ്ട് വരി ചെങ്കല്ലിൻ്റെ മുകളിൽ ഒരൊറ്റ വരി ഇതാ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും നീളത്തിൽ ഒരു ബെൽറ്റ് ഇപ്പോൾ 3 വരെയായി പിന്നെ വെള്ളം നിൽക്കണക്കേനി കല്ല് വെള്ളത്തിലാണ് നിൽക്കണ കേട്ടോ അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല പടവൊക്കെ കണ്ട് തീരുമ്പോൾ ഇതൊക്കെ സെറ്റാവും കല്ലൊന്നും വേസ്റ്റ് ആവില്ല ഉസ്താദേ ഉസ്താദേ നമ്മളിത് ആ സൈറ്റിനുള്ളിലെത്തി ആകപ്പാട് 2 അട്ടി കുമ്മായ മാത്രമേ ബാക്കിയുള്ളൂ ഇനി കുറേ ആൾക്കാർ വീടെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവും എത്രയാണെന്നറിയോ
छुट्टी का टाइम हो गया भाई। नहीं छुट्टी छोड़ो यार, एक बोस्ता सीमेंट को कितने एमसन डालता है सीधा बोलो। एक बोस्ता सीमेंट में फोर चट्टी है एक चट्टी में आठ चट्टी एमसन डालेगा। ओ एक को आठ है, आठ चौके आठ में स्ट्रॉन्ग मिलेगा। हाँ स्ट्रॉन्ग है भाई, അതായത് കല്ലിന് കല്ല് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കല്ല് എങ്ങനെയാണ് അറിയാം, കൈച്ചത്തേനി. ഈ കൈച്ചത്തിന് സിമെന്റ് ഒരുപാട് ചെലവാകും, പക്ഷെ ഇപ്പത്തെ കാലത്ത് കല്ല് എന്ന് പറഞ്ഞാല് ബ്ലേഡ് വരുന്ന കറങ്ങണ രണ്ട് പത്തും, അതിനോട് അലുവ കഷ്ണമായത്തെ കല്ലാണ്. പക്ഷെ ഞങ്ങളെ നാട്ടിലൊക്കെ പടവിന് ഒരു ചട്ടി സിമെന്റ്ക്ക് എട്ട് എന്നുള്ള ലെവല്. ബാവട്ടാ ഒരു ചാക്കിനിടുമ്പോ നമ്മൾ എത്ര സിമെന്റ് അതിലിടുക? ഒരു ചാക്ക് സിമെന്റ് രാവിലെ തന്നെ വന്ന് മിക്സ് ആക്കുമ്പോഴേ 34 ചട്ടി. അതായത് രാവിലെ ഒക്കെ പണിക്ക് വരുമ്പോ നമ്മൾ കുറച്ച കുറച്ച് ഇടൂല, ചട്ടിക്കല്ല ഇടുക, അതായത് ഒരൊറ്റ ചാക്കിനിടുക. അപ്പൊ 34:1 ഒരു ചാക്കിന്. ഓക്കെ അത് പഠിച്ചില്ലേ? ഈ പടം ഉണ്ട് വിളി. ഈ വീടിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ്. ഇത് നമ്മള് സ്റ്റെയർ അപ്സ്റ്റെയർക്ക് സ്റ്റെയർ വരുന്ന കോണിക്കൂട് വരുന്ന ഏരിയ കേട്ടോ. അപ്പൊ അവിടെ ഒരു ചെറിയ ബാത്റൂം വരും. ഈ ഏരിയ ഇങ്ങനെ ഒരു പാസേജ് ആയിട്ട് ഉണ്ടാവും. അതേപോലെ അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് വേറെ പ്രത്യേകത ഉണ്ട്, ഈ ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മളെ വേറെ ഒരു മൊല്ലി ഇരിക്കുന്നുണ്ട്. മൊല്ലി എന്ന് പറഞ്ഞാൽ അറബിയിൽ മേസിരി മൊല്ലി മൊല്ലി നല്ലപോലെ വെട്ടി വെട്ടി അടിച്ചോ സാധനം സെറ്റായിക്കോട്ടെ. ഇത് ഒരു ബാത്റൂം ആട്ടോ. അപ്പൊ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു, അത് സ്റ്റെയർ റൂം, അതൊരു ബെഡ്റൂം. എന്നിട്ട് നേരെ കേറിക്കാണെങ്കിൽ ഇവിടെ എന്താ ഏരിയ പാവട്ടാ? ഈ കാണുന്ന ഏരിയ എന്താ? ഇത് ഇതൊക്കെ ഡൈനിങ് ഹാളിന്റെ എൽ ഷേപ്പിൽ വിടൂലേ ഡൈനിങ് ഹാൾ. പിന്നെ ചെറിയ സിറ്റ് ഔട്ടും ആ കാണുന്ന സിറ്റ് ഔട്ടും ഈ അടുക്കള മാത്രമേ സൗകര്യമുള്ളൂ അല്ലേ. അപ്പൊ ഇതെന്താ ചെറിയ ഇവിടെ ചെറിയ സ്റ്റെപ്പ് ആയിട്ട് വരാൻ കാരണം? വർക്ക് ഏരിയ അടുക്കള കൂട്ടിയേ ഇത് രണ്ടോ? ആ അങ്ങനല്ലേ. ശരിക്കും ഇത് മാത്രം ചെറിയ നമ്മൾ ചെറിയ കൂടൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ഒരു സ്പേസ് മാത്രമേ ഇവിടെ അടുക്കള കൊടുക്കലുള്ളൂ അല്ലേ. ഇപ്പൊ കുറച്ച് വലുപ്പം കൂടുന്നുണ്ട്. അപ്പൊ വർക്ക് ഏരിയ അടുക്കള ഒപ്പറാക്കി കണ്ടോ. ഇത് കഴിഞ്ഞാൽ ഈ ചുമര് കഴിഞ്ഞാൽ വീടിന്റെ എൻഡായി സംഭവം. ഇവിടെ സെറ്റേണ്ടി ഞങ്ങള് കല്ലൊക്കെയാണ്. ഈ മഴ പെയ്യുമ്പം എന്തൊക്കെ പണിടിപ്പിക്കണം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞുതരാം. മഴ പെയ്യുമ്പം തറയിൽ മണ്ണ് നിറയ്ക്കുക അല്ലേ. തറ കെട്ടാനൊക്കെ ഏറ്റവും നല്ല സമയം എപ്പോഴാന്ന് അറിയോ? ഈ മഴത്ത അല്ലേ. എന്നാല് നമ്മൾ അതിന്റെ കൂടെ ഇടുന്ന മണ്ണൊക്കെ ഫുള്ള് ഇരുന്ന് ഒലിച്ച് അതിന്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനാത്രം വലിയൊരു പൊടിപാട് തറക്ക് വേറെ ഓടി കിട്ടൂല. സെറ്റ് വാതിലിന് വാതിലിന് ചാവി കൊണ്ടുവരാതെ വന്ന് കണ്ട് ഇന്നോട് ഒക്കെ തുറന്നു തരാൻ പറ്റുമെന്ന്. ആചാ നിങ്ങളാ വീടിന് പോലെ ചാവക്കാട് തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അപ്പൊ ഈ തൃശ്ശൂരിന് ഞങ്ങളെ നാട്ടില് സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാനുള്ള ഒരു പ്ലാനിങ് എന്താണ് ഒരു ഉദ്ദേശം? അതായത് അത്ര ലോങ് ആണല്ലോ ഇവിടെ നഗരത്തിന്റെ 100 കിലോമീറ്ററിന് ഡിസ്റ്റൻസ് എൺപത് കിലോമീറ്റർ. അപ്പൊ ഇവിടെ വീട് വെക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ എയർപോർട്ട് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥലത്തിന്റെ ഒരു പ്രൊഫൈൽ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അതിലുണ്ടായത് 3 കിലോമീറ്റർ അടുത്ത് യൂണിവേഴ്സിറ്റി, 1.5 കിലോമീറ്ററിൽ എഞ്ചിനീയറിംഗ് കോളേജ്, 8 കിലോമീറ്ററിൽ എയർപോർട്ട്, 1.5 കിലോമീറ്റർ പള്ളി എല്ലുണ്ട്. അങ്ങനെ എല്ലാ ഒത്ത ഒരു പ്രൊഫൈല് കിട്ടിയപ്പോ പിന്നെ വീട്ടിലേക്ക് കയറാൻ വണ്ടി പോകുന്ന വഴിയുണ്ട് കേട്ടോ. ഓരോ വീട് പിന്നെ ഈ വീടിന്റെ സ്ട്രക്ചർ അഫ്റ്റർ ഫുള്ള് ടേപ്പ് ഫ്ലോറിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിനെ അപേക്ഷിച്ചിട്ട് സ്ഥലത്തിനും അതേപോലെ പണിക്കാരെയും മെറ്റീരിയൽ ഇവിടെ ഈസി ആണ്. മെറ്റീരിയൽ കിട്ടാനായിട്ടും പണിക്കാരന് കിട്ടാനായിട്ടും ഭയങ്കര സുഖമാണ്. നല്ല ചെലവ് ഇവിടുത്തെ അപേക്ഷിച്ച് അവിടെ കൂടുതൽ തന്നെയാണ് കൂലി കൂടുതൽ. ലേബർ ചാർജ് ആയാലും മറ്റുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആയാലും കൂടുതൽ. എന്തായാലും ഞാൻ ഇവിടുത്തെ ഈ തീർത്ത പൈസക്ക് അവിടെ തീർക്കാൻ പറ്റില്ല. ഈ വീടിന്റെ പണി നടക്കുന്ന സൈറ്റില് പല ആൾക്കാരും പറയുന്ന കാര്യമാണ് കല്ല് മുറിക്കാൻ വേണ്ടിട്ട് ഒരു മെഷീൻ കൊണ്ടുവന്നേക്കണ നല്ലതാന്നുള്ളത്. ഒരുപാട് കല്ല് വേസ്റ്റ് ആക്കുന്നുണ്ട്. നോക്കിയാണ് ഇവിടെ ഒരു കല്ല് മുറിക്കുന്നുണ്ടോ? ഇത് പക്ക ഇളങ്കല്ലല്ല ടീം മുറിക്കുന്നത്, നല്ല അല്ലേ, അത്യാവശ്യം നല്ല ഉറപ്പുള്ള കല്ലാട്ടോ. ഇതിന് ഒരു കാര്യം പാടെ പറഞ്ഞുതരാം. നിങ്ങള് ഒരു വീടിന്റെ പണി എടുക്കുന്ന സമയത്ത് മാക്സിമം ഒരു ലോഡ് ഇളങ്കല്ല, ഒരു ലോഡ് 5 ലോഡ് ദോശല്ല, 5 ലോഡ് നല്ല ഇറക്കണ സമയത്ത് ഒരു ലോഡ് ഇളങ്കല് എന്തിനാന്ന് അറിയോ? ഈ മുറിക്കാന് അല്ലെ. അത് ഇടയിൽ കുടുങ്ങിച്ചിട്ട് നിങ്ങളെ പെരക്ക് ഒരു ബലക്ഷയം ഉണ്ടാവൂല. ആ ബായി മുറിക്കണൊക്കെയാ
भाई ध्यान से ध्यान से और बाकी है माया 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 नो ई कलपानो इन बाकी अर मे कू अंपरुपये कटिंग कटिंग वे लेवल पल कल इलाकल लोड इन कोनार कुटिया पणी कल मुर्चो इन कल हाफ मिल अच्छा नोको कुछ तूक आवश्यक इंटे मेस्त्री ट्रिक नाल वर लिंडल मोड़े नाल वरी कंप्लीट वरी नूल ना कटू ऐसी फिलाकूँ अल आ टेक्निक मूपर पड़ी अब एवं चमर पड़ना कणु मीडो परा मेन कहें ई वीडम जनवाद वो ई जनवाद वाणी नमुक रू विभाग अगर पैसा आलका ई जनवाद पड़वे कूड़े वाणी പണിക്കാർക്കും സുഖമാണ് അത് മാത്രമല്ല നമുക്ക് ലേബർ ചാർജ് ആ കൂടെ വെക്കുമ്പോൾ പെട്ടെന്ന് വെച്ച് ചെയ്യും പക്ഷെ ലിൻഡൽ അതിന് ടോപ്പിൽ വരുമ്പോൾ ഏത് വെന്റിലേറ്റർ ആയിക്കോട്ടെ പക്ക ഉറപ്പിൽ നിൽക്കും പക്ഷെ പല ആൾക്കാരും വീടുമണിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ സ്റ്റെപ്പായി ചെയ്യാം ആദ്യം ഒരു നിലന്റെ മെയിൻസിലെ വിട്ടിട്ട് ഒരു കോണിക്കൂട് വാർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാരപ്പറ്റി കെട്ടും അതേപോലെ തന്നെ പിന്നീട് ജനവാതിൽ വെക്കാനുള്ള ഉദ്ദേശവും ആ ജനവാതിൽ വെക്കുന്ന സമയത്ത് നമുക്ക് തേക്കില്ലേ നല്ല തേക്കിന്റെ കട്ടിലെ കൊണ്ടുവന്ന് വെക്കാനുള്ള പ്ലാനിങ്ങൊക്കെ പൈസ ആയിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് നോക്കിങ്ങോട് പറയാൻ കാരണം തരാം ജനവാതിലൊക്കെ പടവിന്റെ ഇടയിൽ തന്നെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ടാറ്റിന്റെ സ്റ്റീൽ ഡോർ വെച്ചാൽ മതി കാരണം എന്താ പറയുക മൂന്നുവരിന്റെ മുകളിലാണ് വരുന്നത് അപ്പം പെട്ടെന്ന് തുരുമ്പൊന്നും കയറൂല ഈ വാതിലൊക്കെ സ്റ്റീൽ ഡോറിന്റെ അടിയിൽ വെക്കുമ്പോൾ ചിലപ്പോൾ എന്താവും എന്നറിയോ അതിമേൽ വെള്ളം തട്ടി തട്ടി തുരുമ്പ് കയറാൻ സാധ്യതയുണ്ട് പിന്നെ അപ്സ്റ്റേർ ജനവാതിൽ നമുക്ക് കോൺക്രീറ്റ് ആക്കാം കണ്ടില്ലേ അപ്പം ഇങ്ങോട്ട് പറയണം എന്താണ് ഇതേപോലെ ജനവാതിൽ ഒഴിച്ചിട്ട് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല അത്ര തന്നെ ഉള്ളൂ ഇനി ഇതാ പടവ് നല്ലപോലെ മഴ സൈറ്റിൽ ഇന്ത്യക്കാർ ചാക്കടയിൽ തുടങ്ങി ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിനുണ്ടല്ലോ കോണിക്കോട് ഒരു 1100 കല്ല് വേണ്ടി വരും കേട്ടോ ഈ ചെങ്കല്ല് ഉറപ്പുള്ള കല്ലുണ്ടല്ലോ ഇങ്ങനെ തന്നെ നിൽക്കും ഏതാ കല്ലിന് എത്ര ലോഡും താങ്ങും കേട്ടോ അപ്പൊ ഞങ്ങളുടെ നാട്ടില് പെരപ്പണിക്ക് ഉപയോഗിക്കുന്ന മെയിൻ കല്ല് ചെങ്കല്ലെന്നാണ് പറയണേ ആ ചെങ്ങ പണിയോട് ആത്മാർത്ഥ പല ആത്മാർത്ഥ ഒരുപാട് കണ്ടന്റ് പറഞ്ഞാ പൂജിണ്ട് മക്കളെ പോലെ മായ ബൈ ഏ കേരള വാലേന ദോനോ ഓരോ ജാത്തേ ആ ഹിന്ദി വാലേന തോറ ഇതടി 10 റേസ് കാ റൂം കാ അന്തർ തോറ തോറ കത്ത കത്ത കേയാന യേ ഏ കല്ലിക്കാ 7 റുപ്യ ചെയ്യ ഏ കല്ലിക്കാ 7 റുപ്യ യാ ബൈ ഹിന്ദിക്കാരേ ഏതൊക്കെയാ ഹിന്ദിക്കാര് വെളു പഠിച്ചി ഏ ഹിന്ദിക്കാര് വെളു പഠിച്ചി ആ കാന കാലിയാക്കിയ ആ കാന കാലിയാക്ക് ആ ഒരു കല്ല് ഇവിടെ കൊണ്ടന്നൊക്കെ 9 റുപ്യ ആ ഞങ്ങള് മലയാളി ലോകം എത്ര പൈസ എട്ട് റുപ്യ മലയാളിക്ക് 8 റുപ്യ വേണം ഹിന്ദിക്കാരൻ 7 റുപ്യ ബാവട്ടാ നിങ്ങളാണ് ഇതൊക്കെ നിങ്ങളാണ് പഠിച്ചെടുത്തേ ഏയ് ആവട്ടാ ഒരു കർമ്മസാരം കരണ്ട് ഐശ്വര്യം അത് അവിടെ തന്നെ കല്ലേ അത് കണ്ണൊക്കെ കണ്ണ് ഇതെന്താ സംഭവം അറിയോ ഇത് കണ്ണ് വെക്കാതൊക്കെ ഞങ്ങളെ നാട്ടിലെ എല്ലാ പെരന്റെ ഫ്രണ്ടിലെ ഒരു കർമ്മസമരം വെക്കലുണ്ട് അത് പെട്ടതല്ലേ സെറ്റോ ഞാനും പോട്ടെ